Hi, it's me Prince. Welcome to the Activity channel. Welcome to the show. Happy, 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 അപ്പോൾ അവരുടെ സിനിമകൾ പൊങ്കലിനെ നേർക്കുനേർ ഏറ്റുമുട്ടുകയാണ്. ജനുവരി 11-ന് അജിത് നായകനായ തുനിവും വിജയ് നായകനായ വാരിസും. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഉത്സവ പ്രതീതിയാണ് തമിഴകത്ത്. അപ്പം നമുക്കെല്ലാവർക്കും അറിയാം, തമിഴകം എന്ന് പറയുമ്പോൾ സിനിമയ്ക്ക് അത്രയേറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ്. സിനിമ ക്രേസി സ്റ്റേറ്റ് എന്ന് തന്നെ വിശേഷിപ്പിക്കാം. കാരണം അവരുടെ സംസ്കാരത്തിൽ അല്ല അവരുടെ കൾച്ചറിൽ അലിഞ്ഞു ചേർന്നാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ അവർക്ക് അത്രയേറെ പ്രാധാന്യം കൊടുക്കുന്നു. പിന്നെ പ്രത്യേകിച്ച് അവരുടെ ഒരു പൊതു അവധി ദിനങ്ങൾ അല്ലെങ്കിൽ പൊങ്കൽ എന്നൊരു ഉത്സവത്തിൽ അവരുടെ രണ്ട് സൂപ്രധാനങ്ങളുടെ ചിത്രം നേർക്കുനേർ വരുമ്പോൾ അതും അവർക്കൊരു പ്രത്യേകത അല്ലെ ഒരു സവിശേഷത തന്നെയാണെന്ന് തന്നെ പറയാം. അപ്പം ഇതിനു മുമ്പ് അജിത്തും വിജയും അവസാനമേ ഏറ്റുമുട്ടി എന്ന് പറയുന്ന 2014-ലാണ് ജില്ലയും വീരവും. രണ്ട് സിനിമകൾ ഹിറ്റായെങ്കിലും വീരമായിരുന്നു ഒരുപടി മുന്നിൽ നിന്നത്. അതിനു മുമ്പ് 2007-ലായിരുന്നു അത് പോക്കിരിയും അൽവാറും. അതിൽ പോക്കിരിയായിരുന്നു വൻ ഹിറ്റായത്, അൽവാർ വൻ പരാജയമായി മാറി. അങ്ങനെ വിജയും അജിത്തും ഏറ്റുമുട്ടിയത് 12 തവണ ഏറ്റുമുട്ടിയതിൽ കൂടുതൽ തവണയും വിജയിക്കായിരുന്നു വിജയം. എന്നാൽ ക്ലാഷ് എന്ന് വരുമ്പോൾ അജിത്തിനാണ് കൂടുതൽ മേൽക്കൈ. കാരണം അജിത്ത് നായകനായ വേതാളവും അതോടൊപ്പം കമലഹാസൻ്റെ തൂങ്കാവനും ഒന്നിച്ച് റിലീസായി. വേതാളം വൻ ഹിറ്റാവുകയായിരുന്നു. അതിനുശേഷം സൂപ്രധാനമായ രജനീകാന്തും കാന്തിനൊപ്പം പേട്ടയും വിശ്വാസവും ഒന്നിച്ച് റിലീസായി. പേട്ടയേക്കാൾ കൂടുതൽ കളക്ഷൻ നേടിയത് തമിഴകത്ത് വിശ്വാസമായിരുന്നു. അങ്ങനെ ക്ലാഷിൽ അജിത്തിനാണ് ഒരുപിടി മേൽക്കൈ. വിജയാട്ടെ സോളോ റിലീസുമായി മുന്നോട്ട് പോവുകയായിരുന്നു അദ്ദേഹം. ഇപ്പോഴാണ് ഇത്ര വലിയൊരു അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ഇത്ര വലിയൊരു ക്ലാഷ് നേരിടുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു എല്ലാവരും ആകാംക്ഷയുടെ കാത്തിരിക്കുകയാണ് ഈ ക്ലാഷിന്. ആര് ജയിച്ചാലും ആര് തോറ്റാലും ഇത് തമിഴകത്തിൻ്റെ ഒരു ഉത്സവമാണ്. കാരണം ഇനി ഇതുപോലുള്ള ക്ലാഷ് ഇവർ തമ്മിലുണ്ടാകുമോ എന്ന് സംശയമാണ്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള ഒരു അവസാനത്തെ ക്ലാഷായി മാറാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു ഉത്സവ പ്രതീതിയാണ് തമിഴകത്തെന്ന് പറയാം. അവരുടെ ഇപ്പോഴത്തെ ജനറേഷൻ്റെ രണ്ട് വലിയ സൂപ്രധാരങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ പടം ഹിറ്റായാലും ഫ്ലോപ്പായാലും അതൊരു ഉത്സവമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ടേക്ക് കെയർ, ബൈ.